മലപ്പുറം അരീക്കോട് ചെമ്പ്രക്കാട്ടൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫൈസ് ടൂർണമെന്റിനിടെയാണ് ഒരു വിദേശ താരത്തിന് മർദ്ദനമുണ്ടായത് മത്സരത്തിനിടയിൽ ആ ഒരു താരത്തിനു നേരെ കാണികളുടെ ഭാഗത്തു നിന്നും ആ ഇത്തരത്തിലുള്ള ശ്രമം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഗ്രൗണ്ടിന് ചുറ്റും ആ ഒരു താരത്തെ ഓടിച്ചിട്ട് തല്ലുന്ന രീതിയിലുള്ള അതിദാരുണമായ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു മർദ്ദനമേറ്റ താരത്തോടൊപ്പം ആ താരത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആ ഫുട്ബോൾ മാനേജറുടെയും കൂടെയുമാണ് നമുക്കറിയാം എന്താ എന്നോടൊപ്പം ഉള്ളത് ഫാസിൽ ആ ഒരു ഫുട്ബോൾ മാനേജറാണ് ഹസൻ ജൂനിയർ എന്ന് പറയുന്ന ഐബറി ഐബറി കോസ്റ്റ് വംശജനായ ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ ഒരു ഫുട്ബോൾ താരത്തിനാണ് ആ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന മർദ്ദനമേറ്റത് ഈ ഒരു ക്ലബ്ബിൻ്റെ മറ്റൊരു മാനേജറായ വ്യക്തിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്ന് എന്താണ് അന്ന് സംഭവിച്ചത് അന്ന് കഴിഞ്ഞ ദിവസം പത്താം തീയതി അരിക്കോട് ചമ്പ്രക്കാട്ടിന് ആടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഫൈവ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഇവരെ വിളിച്ചതായിരുന്നു അപ്പോൾ നമ്മുടെ അഖിലേന്ത്യാ ടീമുകൾക്ക് കളി ഇല്ലാത്ത ദിവസം നമ്മൾ ലോക്കൽ ടൂർണമെൻറ്റിന് പ്ലേയേഴ്സിനെ വിളിച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കും അങ്ങനെ അവിടുത്തെ ഒരു ടീം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിട്ടുകൊടുത്തതാണ് പക്ഷെ മാച്ചിൻ്റെ ഇടയിൽ ഈ പ്ലെയർ കോർണർ കിക്ക് എടുക്കാൻ പോയപ്പം ഇവനെ വംശീയറേഷ്യലായിട്ട് ഹരാസ് ചെയ്തു എന്നാണ് പറയുന്നത് ഇവനെ ബ്ലഡി ബ്ലാക്ക് എന്ന് വിളിച്ചു അപ്പോൾ ആ വിളിച്ച ആൾക്കെതിരെ ഇവൻ ഷൗട്ട് ചെയ്തപ്പം ഇവനെ കല്ല് വെച്ച് തലക്കെറിഞ്ഞു തലക്കേറിഞ്ഞ ആളോട് ഇവൻ വീണ്ടും ഷൗട്ട് ചെയ്തപ്പം ഉണ്ടായിരുന്ന ഒരു ക്രൗഡ് നൂറിലധികം ആളുകൾ ഇവനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഗ്രൗണ്ട് കംപ്ലീറ്റ് ഓടിച്ചിട്ട് തല്ലുകയാണ് ചെയ്തത് ഇവൻ അവിടെ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാരുടെ ഇടപെടൽ മൂലമാണ് മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ടത് അപ്പോൾ ഈ ഒരു വിഷയം കേരളത്തിൽ നൂറുകണക്കിന് ബ്ലാക്ക് ആഫ്രിക്കൻ പ്ലെയേഴ്സ് കളിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് മൊത്തത്തിൽ ഹരാസ് ചെയ്തൊരു ഫീലാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇവരിത് വലിയൊരു ഇഷ്യൂ ആയിട്ട് യും എംബസിക്ക് പരാതി കൈമാറണമെന്ന് പറയുകയും അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇവർ പ്ലേസിന്റെ നേതൃത്വം നൽകിയിട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുകയും ജില്ലാ പോലീസ് മേധാവി ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ എഫ് ആർഒറോ മറ്റുള്ള വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈ വിവരങ്ങൾ അന്വേഷിക്കുകയും ഇതുമായിട്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഇവർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിലവിൽ അദ്ദേഹം ഐവറി കോസ്റ്റ് വംശജനാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഫ്രഞ്ചിലാണ് സംസാരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു വളർന്നു വരുന്നൊരു താരം കൂടിയാണ് അദ്ദേഹം ആ ഒരു ടീമിൻ്റെ പ്രധാനപ്പെട്ട പ്ലെയർ ആയിരുന്നു ആ ഒരു സമയത്താണ് അത്തരത്തിലുള്ള ഒരു മർദ്ദന ശ്രമം ഉണ്ടായതെന്നാണ് ആ പരാതിയിൽ ഉൾപ്പെടെ പറയുന്നത് വംശീയ അധിക്ഷേപം ഉണ്ടായി കൂടാതെ ഗ്യാലറിയിൽ ഈ വിധത്തിൽ ചില കാണികളിൽപ്പെട്ട ആളുകൾ കല്ലെറിയാൻ ശ്രമിച്ചതോടെയാണ് ആ വിധത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ് പരാതിയിൽ ഉൾപ്പെടെ പറയുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് ഓൺ ദാറ്റ് ഡേ Okay. Moi c'est Hassan Junior. Voilà. Okay. Moi c'est Hassan Junior. J'espère que tout le monde a vu la vidéo. Voilà. Je suis allé jouer à Record. Un match de 5-5. Voilà. Donc en plein match. Je suis en train de jouer en plein match. Les supporters ont commencé à m'injurer de putain de noir, de singe. Il y a un mec qui est monté sur le terrain, prend le caillou pour taper sur ma tête. Donc quand il a pris le caillou pour taper sur ma tête, je partais vers lui. Donc quand je partais vers lui, les supporters ont commencé à m'injurer. noir. Racisme, les paroles qu'on ne doit pas dire aux gens. Ah. Donc quand il partait vers lui, les autres sont montés sur le terrain. Ils commencé à me taper, taper, taper. Donc quand ils ont commencé à me taper, taper, ils ont commencé à reculer, 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 reculer. Tout le monde a vu la vidéo. Ils voulaient m'échapper. Les gens sont venus encore pour venir m'attraper. Ils à me taper, taper, donner les coups. Hein? Donner les coups. Où je suis arrêté actuellement là, tout mon corps me fait mal tout tout mon corps il fait mal hein? tout mon corps il fait mal nous quand on vient en l'Inde ici là, on vient à Inde -ici, là, on vient pour se chercher on vient pour se chercher on vient jouer au football voilà c'est vrai c'est un pays que on aime qu'on vient pour se chercher ici voilà c'est un pays qu'on adore qu'on aime nous on a appris à jouer au football. C'est notre métier. Voilà, c'est notre métier. On nous a parlé des Indes. Ah, voilà, voilà comment ça se passe. C'est un bon pays. Ils adorent les Noirs. Ils adorent les Noirs. Voilà. Donc, nous, on, a, on est arrivé ici. Et puis, effectivement, aussi, quand on est venu, on a vu qu'ils aiment les Noirs. On est en, moi, particulièrement, ce qui m'est arrivé, vraiment, ici, sur les chocs. Ça, ça me fait toujours mal. Ça me fait toujours mal. Ça me fait toujours mal. Là, il ne pensait pas que... De toute façon, on m'a dit que l'Inde, là, ils aiment les Noirs. Il ne pensait pas qu'ils pouvaient réagir comme ça si, envers moi. Moi, j'ai laissé ma famille au pays là-bas pour venir me chercher. J'ai laissé ma famille au pays là-bas. Tout le monde compte sur moi. Voilà. Tout le monde compte sur moi ici. venir me chercher à l'Inde ici. Okay. Uh, okay. Are, you, are you okay? Uh, your health condition is okay now? തീർച്ചയായും അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് നേരിട്ട ദുരനുഭവമാണ് വിവരിച്ചത് ഒരു ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം എന്താണെന്ന് സംഭവിച്ചെന്ന കാര്യത്തിൽ ഫ്രഞ്ച് ഭാഷയിൽ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ കാണികൾ ചില ആളുകൾ ഇതിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇദ്ദേഹം കാണികൾക്ക് നേരെ അത്തരത്തിലുള്ള ചില മോശം പെരുമാറ്റം പെരുമാറ്റമുണ്ടായ ഘട്ടത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത് വീഡിയോ പുറത്തു വരുന്നതിന് മുമ്പ് കാണാത്ത ചില സംഭവങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന ആരോപണം കാണികൾ ചില ആളുകളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും മലപ്പുറത്ത് ഈ ഒരു സെവൻ സ്പൈസ് ടൂർണമെൻറ്റുകളൊക്കെ സജീവമായ എന്ന ഘട്ടത്തിൽ ഇത്തരം വിദേശ താരങ്ങളൊക്കെ കൊണ്ടുവരുന്ന കളിപ്പിക്കുന്നതൊക്കെ തന്നെ വളരെ സമാനമായ കാഴ്ചകളാണ് മലപ്പുറത്തിൻ്റെ വിശേഷം ആ ഒരു ഫുട്ബോൾ കമ്പത്തിന് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏറെ ദൗർഭാഗ്യകരമാണെന്ന ഒരു വിമർശനവും ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം എന്തായാലും പോലീസ് ആ വിധത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് അദ്ദേഹം നിലവിൽ ഇവിടെ വിശ്രമത്തിൽ തുടരുകയാണ് വീഡിയോ ചേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ